ഇടതുപക്ഷത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഈ ലക്ഷ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാകെ അഭൂതപൂർവമായിട്ടുള്ള ജനപിന്തുണയോടുകൂടി ഇന്നോളം CPM സംസാരിക്കാത്തതും സഹകരിക്കാത്തതും ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങളിലേക്ക് പ്രതീക്ഷയോടെ ഇറങ്ങിച്ചെല്ലാനും അവരെല്ലാമായി സംവേദിക്കാനും ദേശീയ തലത്തിൽ സംഘപരിമാറിനെ ഉറച്ച നിലപാടോടെ എതിർത്ത് പരാജയപ്പെടുത്താൻ സാധിക്കത്തക്ക രീതിയിൽ ഇന്ത്യയിലുടനീളം നടത്തിയിട്ടുള്ള പ്രവർത്തനം വളരെ ആവേശകരമാണ്. ഇവിടെ കേരളത്തിലാണെങ്കിൽ വിവിധ സംഘടനകൾ, സാമൂഹ്യ സാംസ്കാരിക സാമുദായിക നേതാക്കളും ഇവരെല്ലാം ഇതിനകം തന്നെ തുറന്ന് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കലും നമുക്ക് അനുകൂലമായിട്ട് പറയാത്തവരുൾപ്പെടെ ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾക്കല്ലാതെ നാളെ BJP ആവാൻ കച്ചകെട്ടി ഇറങ്ങിപ്പുറപ്പെടുന്ന UDFലെ കോൺഗ്രസിനെ ഉൾപ്പെടെ വിജയിപ്പിക്കാനാവില്ല എന്ന നിലപാട് പരസ്യമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. മതനിരപേക്ഷത സംരക്ഷിക്കുമെന്നും BJP നിലപാട് സ്വീകരിക്കുമെന്നും ആ പ്രതീക്ഷയിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് കോൺഗ്രസ് വോട്ട് കിട്ടിയ കോൺഗ്രസിന് അനുകൂലമായ വോട്ട് യഥാർത്ഥത്തിൽ അന്ന് ലഭിച്ചത്. എന്നാൽ കേരളം ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷത സംരക്ഷിക്കാൻ കോൺഗ്രസിന് കഴിയില്ലെന്ന് കേരളക്കാർക്ക് ബോധ്യം വന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇത്തരം നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാൻ ഇടതുപക്ഷ ശക്തികൾക്കാണ് സാധിച്ചത് എന്നുള്ള കാര്യവും ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിരിക്കുകയാണ്. ഒരു ഫാസിസ്റ്റ് സംഘടനാ രീതിയിൽ ഗവൺമെൻറ് മാറി ഹിന്ദുത്വ അജണ്ടയിലേക്ക് അതിൻ്റെ വർഗീയ ധ്രുവീകരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ ഇന്ത്യയെ സംരക്ഷിക്കാൻ BJP അധികാരത്തിൽ നിന്ന് പുറത്താക്കണം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ പോകുന്ന ഒരു സംസ്ഥാനമാകും കേരളം. കേരളം ഇന്ത്യക്കാകെ നൽകുന്ന സന്ദേശം ഇതാവുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നേരത്തെ അക്കൗണ്ട് പൂട്ടിച്ചതുപോലെ ഒരു സീറ്റിലും രണ്ടാം സ്ഥാനത്തെത്താത്ത രീതിയിൽ BJPയെ തളക്കാനാവും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മുസ്ലിം മതവിഭാഗത്തിനെതിരായി വർഗീയ കലാപം സംഘടിപ്പിക്കാൻ ഉതകുന്ന മതഭ്രാന്താണ്, വർഗീയ ഭ്രാന്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മുന്നോട്ടേക്ക് വെച്ചത്. ലോകത്തൊരു ജനാധിപത്യ അംഗീകരിക്കുന്ന മന്ത്രിയും മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയും ആരും സാധാരണ RSSകാരൻ പറയുന്നത് പോലെ നുഴഞ്ഞു കയറി വന്ന, ഏറ്റവും കൂടുതൽ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന മുസ്ലിം സമുദായത്തിന് ഈ രാജ്യത്തെ നിങ്ങളുടെ കെട്ടുതാലി ഉൾപ്പെടെയുള്ള സ്വത്ത്, സമ്പത്ത്, സ്വർണം, ഭൂമി എല്ലാം പിടിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യണം എന്ന് തീരുമാനിച്ചവരാണ് BJP ഇല്ലെങ്കിൽ അധികാരത്തിൽ വരാൻ പോകുന്നത് എന്ന് പച്ചയായിട്ട് വർഗീയത പ്രചരിപ്പിക്കുന്ന പ്രസംഗത്തിന് സമതല തെറ്റിയെന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, അത് വർഗീയ ഭ്രാന്താണ്, അത് വർഗീയ കലാപത്തിന് വേണ്ടിയിട്ടുള്ള ആഹ്വാനമാണ്. അതിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് രാജസ്ഥാനിൽ 2 ദിവസമായി, പിന്നീട് UPയിൽ എല്ലാം തുടരുന്ന ഈ വർഗീയ വിഷം ചീറ്റുന്ന പ്രസംഗമാണിപ്പോൾ പ്രധാനമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1st ഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് ഈ അസുഖം ഇത്രയും ശക്തിയായിട്ട് പുറത്തു വന്നത്.
ഒന്നാം ഘട്ടത്തോടുകൂടി ഒരു കാര്യം മനസ്സിലായി, ബി ജെ പിക്ക് ജയിക്കാൻ പോകുന്നില്ല. 370-430 പടിയെത്തുന്നില്ല, മാത്രമല്ല അവരുടെ തന്നെ കണക്കനുസരിച്ച് 200 കടന്നാൽ തന്നെ വലിയ പ്രയാസമായിരിക്കും. ഈ അവസ്ഥയിൽ അവരെത്തിയപ്പോഴാണ് ഇവിടെ രാഷ്ട്രീയം വിട്ട് അശ്ലീലത്തിലേക്ക് പോയ പോലെ അവിടെ രാഷ്ട്രീയം വിട്ട് വർഗീയതയിലേക്ക് പോയത്. ഇത് വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളെ അട്ടിമറിക്കുന്ന സംഘപരിവാർ ഇടപെടലുകളുടെ ഉദാഹരണമാണ് മതവിദ്വേഷം രാജ്യവ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്ന പ്രധാനമന്ത്രിക്കെതിരായിട്ട് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനവുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അതിൽ സി പി എം ഉണ്ട്, കോൺഗ്രസ് ഉൾപ്പെടെയുണ്ട്, എലക്ഷൻ കമ്മീഷന് പരാതി നൽകിയിട്ട് എലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ ഒരു പരാതി കണ്ടതേയില്ല എന്ന നിലപാട് സ്വീകരിക്കുകയാണ്. ഇത് ഞങ്ങളെല്ലാം നേരത്തെ പറഞ്ഞാണ് ഈ എലക്ഷൻ കമ്മീഷൻ നരേന്ദ്രമോദിയും നരേന്ദ്രമോദിയുടെ അസിസ്റ്റന്റ് മന്ത്രിയും ചേർന്ന് തീരുമാനിച്ച ആളുകളാണ്. അവർക്കെങ്ങനെയാണ് പൊതുവായ നിലപാട് സ്വീകരിക്കാനാവുക? അവർക്കെങ്ങനെയാണ് ഭരണഘടനയോട് കൂറുപുലർത്താനാവുക? ആരാണോ തന്നെ നിശ്ചയിച്ചവരോട് കൂറുപുലർത്തിപ്പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പകൽ വെളിച്ചം പോലെ ജനങ്ങൾക്ക് മനസ്സിലാകുകയാണ്. അപ്പോൾ മുസ്ലിം സമുദായത്തിനെതിരായ വെറുപ്പ് പ്രചരിപ്പിക്കുന്ന വ്യാജ ആരോപണങ്ങളാൽ നിർമ്മിതമായ കേരള സോറി എന്ന സിനിമ ഇവിടെ ദൂരദർശന്റെ ഭാഗമായിട്ട് അവതരിപ്പിച്ച സന്ദർഭത്തിലും ഇതേ നിസ്സംഗത തന്നെയാണ് പ്രകടിപ്പിച്ചത്. അപ്പോൾ ബി ജെ പിക്കെതിരായിട്ട് ചെറുവിരലനക്കാൻ എത്ര ശക്തമത്തായ രീതിയിലുള്ള വർഗീയ പ്രചരണം നടത്തിയാലും